പൊക്കി വെക്കണ്ടി വരൂലേ ഇതാ ഇത് അടിയുള്ള സൗണ്ട് ഇനി താൻ എന്ത് ചെയ്യും നോക്കൂ ഗാസി കളിക്ക നോക്കിയ എന്റെ മോളെ ടെറർ കളിയാണ് ഡ്യൂടി നമ്മളെ പൂച്ചക്കുട്ടിനെ ഐ മീൻ നമ്മളെ ലാസിനെ മുകളിൽ എന്റെ റൂമിലാക്കാൻ പോയതാണ്. അവിടുന്ന് മാത്രം അത് എസ്കേപ്പ് ചെയ്ത് ബാക്കിയപ്പെട്ടിട്ടല്ലത് എസ്കേപ്പ്. അതൊക്കെ ഈ കേട്ടിന്റെ ഉള്ളിൽ കൂടെ ഫുൾ ടൈം പുറത്തേക്ക് നോക്കുക, അതിന്റെ ഉള്ളിൽ കൂടെ ഫുൾ ടൈം പുറത്തേക്ക് നോക്കുക, എന്നിട്ട് ഡ്യൂടി സെലോ ടൈപ്പ് ഒക്കെ ഒട്ടിച്ചിട്ട് എന്നിട്ട് അതൊക്കെ ഉള്ളിൽ കൂടെ നോക്കിട്ട് വാതിൽ എപ്പം തുറന്നാലും അപ്പുറച്ച പോകാം. ആദ്യം ഞങ്ങൾ അത്ര സീരിയസ് ആയി എടുത്തില്ല, പക്ഷെ ഇപ്പം വാതിൽ തുറക്കാൻ കഴിയില്ല. അത് പോയാൽ പിന്നെ എന്നെ കാണുന്നില്ല, എവിടേക്കോ പോയി കളാം, വില്ല കുറെ ഉണ്ടല്ലോ സോ എങ്ങോട്ടോ പോയി കളപ്പോ നമുക്ക് ചെറിയൊരു പേടിയുണ്ട്. വേറെ ഒന്നല്ല, ഇൻ കേസ് അത് മിസ്സാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഗൈസ്. ഓക്കെ, ലാസ്റ്റ് മിസ്സാവാനുള്ള ചാൻസ് ഉള്ളത് കാരണം നമ്മൾ എപ്പോഴും വാതിൽ തുറക്കണാണ്. അപ്പൊ എപ്പോഴെങ്കിലും തുറക്കാൻ പോയി പോയി നമ്മളത് കാണും ചെയ്യില്ല അല്ലേ. അപ്പം ഭയങ്കര പ്രശ്നം, ഇത് ഭയങ്കര സീനാണ്. ഇത് എന്നിട്ട് എവിടെങ്കിലും ഒക്കെ പോയി നിക്ക് ഗൈസ്, എന്താ സംഭവം ഇങ്ങനെ ആകാശത്തേക്ക്, അതല്ല കഞ്ചാവ് കടിച്ച് കിളി പോയ ആൾക്കാരാണ് ഇങ്ങനെ നോക്കി നമ്മള് സിനിമയില് കണ്ടവര്. അതേമാതിരി ഒരു അവസ്ഥയാണ്. സോ ഞാൻ വിചാരിച്ച ഒരു ചെറിയ ഡോസ് കൊടുക്കാൻ, പേടി പുറമെ നിന്ന് പേടിച്ച് ഞാൻ പിന്നെ പുറത്തേക്ക് പോകുമല്ലോ. സോ അതുകൊണ്ട് അങ്ങനല്ലേ. ഓ ശരി, സത്യം പറഞ്ഞ ലാസിക്ക് ഒരു പ്രാങ്ക്, പക്ഷെ പ്രാങ്ക് എന്നേക്കുമായി നിലനിൽക്കണം അല്ലേ. എന്നാ മാത്രമേ ലാസി നമ്മളെ വിട്ട് നല്ലൊരു കാര്യത്തിന് വേണ്ടി, നല്ലൊരു കാര്യത്തിന് വേണ്ടി. സോ ഇപ്പൊ ലാസിന്റെ സ്ഥിരം പരിപാടി എന്താ വെച്ചാൽ, ഈ ജനലില്ലേ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ജനല് ഇതവിടെ ഓളിതാ സെലോടാപ്പ് ഒക്കെ ഒട്ടിച്ചിന്, പക്ഷെ എന്നാലും അതാ നമ്മൾ മനുഷ്യന്മാര് ചെയ്യുന്ന പോലെ, മനുഷ്യന്മാര് ചെയ്യുന്നത് പോലെ കൈകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ആക്കിയതിനു ശേഷം തല അതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കയ്യിൽ നമുക്ക് എടുക്കാനായതുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിക്ക്, എന്നിട്ട് നമ്മള് വാതിൽ തുറക്കുമ്പോ അത് പുറത്ത് പോയത്. ഓക്കെ, അപ്പൊ എന്റെ ഒരു ഐഡിയ എന്താ വെച്ചാല്, ഒരു ടി വി ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഇത് ഇവിടെ ഉള്ള ഒരു പഴയ ടി വി ആണ്, വർക്കിംഗ് ആണ്, എൽ ഇ ഡി ടി വി ആണ്. സോ ഈ ടി വിയില് നമ്മൾ വേറൊരു സംഭവം ഇട്ടു, വേറെ ഒന്നല്ല, നമ്മൾ അടിപൊളി ഇത് വർക്ക്ഔട്ട് ആവോ എന്നൊരു ഐഡിയ ഇല്ല, പക്ഷെ ഈ നമുക്ക് ട്രൈ ചെയ്ത് നോക്കല്ലേ. നോക്കണ ഒരു സിംഹത്തിന്റെ, ഓക്കെ, ഒരു സിംഹം ഗർജിക്കുന്ന രീതിയിലുള്ള ഗർജനം, ഓക്കെ, ആ ഒരു സംഭവം നമ്മൾ ഇതിൽ സെറ്റ് ആക്കുക. എന്നിട്ട് ഓഡിയോ നമ്മൾ ഇതാക്കണ ഈ നാലഞ്ച് സ്പീക്കറിലേക്ക് കൊടുക്കുക, ഇവിടെ ഫൈവ് പെർഫോമൻസ് സിസ്റ്റം. സോ എന്നിട്ട് നമ്മൾ ഈ ഒരു ടി വി എന്താ ചെയ്യണ വെച്ചാല് മല്ല ഇതാക്കണ ഈ ജനാലിന്റെ ബാക്കിൽ കൊണ്ടുപോകും, ഈ ജനാലിന്റെ. അപ്പൊ ലാസി നോക്കുമ്പോ സ്ക്രീനിലേക്ക് ആയിരിക്കും ലാസി നോക്കുക, അങ്ങനെ അത് ഗർജനം കാണുമ്പോ ശരിക്കും എന്റെ എന്റെ ഐഡിയ വരുന്നത് വെച്ചാല് ലാസ് ഇറങ്ങി ഓടണം, അതാണ് എന്റെ പ്ലാൻ. ഓടില്ല ഞാൻ സിംഹത്തിനെ കണ്ട പൂച്ച ഓടണം, അതാണ് ശാസ്ത്രം. അല്ലെങ്കിൽ ആ പൂച്ചല്ല, ആ വേറെന്തോ പൂച്ചല്ല, എനിക്ക് വേറെന്താണോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സെറ്റ് ആക്കാം. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഡ്യൂട്ടി ഗൈസ്, ഓൺലൈൻ ക്ലാസ്, ഈ ടിവിയൊക്കെ ഇവിടെ റെഡി ആക്കി ഓൺലൈൻ ക്ലാസ് പോകാൻ സംഭവം ചെയ്തുകൊണ്ട് നിൽക്കണം. പക്ഷെ ചെറിയൊരു പണി കിട്ടി, വേറെ ഒന്നല്ല, നമ്മുടെ ടി വി സ്മാർട്ട് ടി വി അല്ല, അപ്പൊ അതില് നമുക്ക് യൂട്യൂബ് ഒന്ന് പ്ലേ ചെയ്യാൻ കഴിയൂല. അപ്പൊ വീഡിയോ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം പെൻഡ്രൈവ് ആയിട്ട് കണക്ട് ചെയ്യണം. സോ പെൻഡ്രൈവ് കാണുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മള് പി സി നേരെ കൂടെ എടുത്തുണ്ടെന്ന് കഴിച്ചു, നമ്മളെ പി സി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് തന്നെ നമ്മള് ടി വിയിലെ കണക്ട് ചെയ്യണം, ഈ ടി വി നേരെ പുറത്ത് കൊണ്ട് വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ കണക്ട് ചെയ്യണം. നമ്മളെ ടി വി കുട്ട റെഡി ആയിട്ടുണ്ട്, ഇത് അവിടെ നിർത്തിക്കണ വേറെ വേണ്ടി വരട്ടോ. ഞങ്ങളെ വേണ്ടി വരുമോ? ഇതുണ്ട് പിന്നെ കുറച്ച് പൊക്ക കുറവുണ്ട്, അപ്പൊ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തണ്ടേ. ലാസ് നോക്കുന്ന സ്ഥലം അവിടെയാണ്, ഇതിന്റെ ഉള്ളിൽ കൂടാണ് നമ്മൾ ലാസ് നോക്കുക, അതെപ്പോഴും ഇവിടെ ഇങ്ങനെ ആയി കിടക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ കൂടാണ് ലാസ് നോക്കാറ്. സോ നമുക്ക് ടി വി എങ്ങനെ വെക്കണ്ടേ വെച്ചാല് ഇങ്ങനെ വെക്കണം, പക്ഷെ പൊക്കി വെക്കേണ്ടി വരൂലേ, എന്തെങ്കിലും ഒരു സാധനം വെക്കണം, മനസ്സിലായില്ലേ, ഇങ്ങനെ വെക്കണം അല്ലേ, ചെറുതായിട്ടൊന്ന് പൊക്കി വെക്കണം. ഓക്കെ, കറക്റ്റ് ഇതാക്കണം, ലാസ് നോക്കുന്ന ആയിരുന്നില്ലല്ലോ ഞങ്ങളെ, ഒരു വയറ് നമ്മൾ ഇതിലേനെ കൊടുത്ത് നമ്മളെ ലാസി നോക്കുന്ന സ്ഥലമാണ്. എന്നാ ഞാൻ അടുത്തോടെ എടുക്കേ, ഇത് നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് വേണ്ടിയുള്ളതാട്ടോ. ഓക്കെ, അടുത്തുകൂടി എടുത്ത് നമ്മളെ ടി വി എന്തൊരു ഭാഗ്യത്തിന് കറക്റ്റ് നിൽക്കുന്നുണ്ട് ഗൈസ്, വലിയ കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് നിൽക്കുന്നുണ്ട് ഗൈസ്. നമ്മള് സോഫ കുറച്ച് അങ്ങോട്ട് നീക്കി, എന്നിട്ടാക്കണം ഡ്യൂടി അതിന്റെ കൂട് കൊണ്ടുവരുന്നുണ്ട്. സോ ഇതിമ വെച്ചിട്ടാക്കല്ലോ ഞങ്ങളെ, അതെ കുറച്ച് നല്ല, വേറെ ഒന്നുമില്ല, സോഫ ഹൈറ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നമ്മളെ ടി വിക്ക് ഹൈറ്റ് കുറവാണ്, അതുകൊണ്ട് പണി കിട്ടി. സോ
കറക്റ്റ് ഇതാക്കണം ഇവിടെ വെച്ചുകൊടുത്തു. അങ്ങോട്ട് നല്ല പൂച്ചിറോം അല്ലേ, ലാസിന്റെ മോളിൽ കടന്ന് കളിക്കാണ്. സോ ഇവിടെ കടന്നോളൂ, ഓക്കെ. ഇവിടെ കടന്നിട്ട് അങ്ങോട്ട് നോക്കിക്കോളൂ, അവിടെ ടി വി ആണ്. എന്നിട്ട് നമ്മള് കേട്ടിന് മുകളിൽ മൊത്തം മറക്കിട്ടോ, ഞങ്ങള് മൊത്തം മാറ്റി സെറ്റ് ആക്കി കേട്ടോ. അത് കാണരുത്. പി സി അതാ അവിടെ കണക്ട് ചെയ്ത് കേട്ടോ, പി സി അവിടെ കണക്ട് ചെയ്ത്. എന്നിട്ട് ആക്കുന്ന ടി വി ഇവിടെ ഓൺ ആയിട്ടുണ്ട്, കാണാൻ കണ്ടില്ലേ. അവിടെ ഉണ്ട്, കണ്ടില്ലേ. കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനുള്ള ടി വി കാണാം. ഗൈസ് ആക്കണ നമ്മളുടെ ഈ ലയന്റെ വീഡിയോ നമ്മൾ ഇതാക്കുന്ന കമ്പ്യൂട്ടറിലൂടെ ഇവിടേക്ക് വെച്ചിട്ടോ, കണ്ടില്ലേ. ഓ ഹോ ഹോ, ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ശരിക്കും അടിപൊളിയായി കിട്ടോ, കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ, ലയൺ പോണണ്ടല്ലേ കുഞ്ഞു. കറക്റ്റ് ആണ് നോക്കിയാണ്. അതിന്റെ സൗണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ ലാസി പേടിച്ചോടും. കഴിഞ്ഞ കറക്റ്റ് സെറ്റാണ്. അതെ അതെ, കാത്തേക്ക വയ്യല്ലേ. ഇത് വെക്കാ, ഞാൻ നോക്കുക. അപ്പൊ കറക്റ്റ് വർക്കിംഗ് ആലേ, അടിപൊളി. രക്ഷയില്ല, ഇത് പെട്ടു ലാസി. കറക്റ്റ് ആണ് നിക്കണ മാതിരി തന്നെ ഉണ്ട്. ഒന്നും പറയാനില്ല, ഇത്രയും കഷ്ടപ്പെടുന്ന വേറെ ഒന്നുണ്ട് നമുക്ക് ലാസ് കൊണ്ടുള്ള ഇഷ്ടം കൊണ്ട്. കാരണം വാതിൽ തുറന്നൊറ്റ പോക്ക ഗൈസ്, ഓക്കെ. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറന്നു പോയാൽ കഴിഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട്. അതുകൊണ്ടാണ് ഇത്ര പ്രൊട്ടക്റ്റീവ് ആയിട്ട് സിംഹത്തിനെ കൊണ്ട് പേടും. ഇത് വർക്ക്ഔട്ട് ആവുന്ന ഒരു ഐഡിയ ഇല്ല, ചിലപ്പോ 100% ചീറ്റി പോവും. ഇനി സൗണ്ടും കൂടി കൊടുത്തു നോക്കട്ടെ, ഓക്കെ. ആ സ്പീക്കറിന് ഈ സ്പീക്കറിന് ഈ സ്പീക്കർ ഒക്കെ സൗണ്ട് അടിപൊളി സൗണ്ട്. ഒരു പൂച്ചക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണത്, കോമഡി ആണ് കേട്ടോ. ലാസ് ഇപ്പോൾ ഇവിടെ എത്തിയില്ല, ഞങ്ങള് മോളിൽ തന്നെയാണ്. ഇമ്മ ഇമ്മ മോളിലുണ്ട്, സോ എന്റെ റൂമിലാണ്. അപ്പൊ ഗൈസ് നമ്മളെ ലാസിനെ എടുത്ത് കൊണ്ടുവരുകട്ടെ, രാജാവിനാണ് എടുത്തുണ്ടായിരുന്നത്. നമ്മൾ ഇക്കന്റെ റൂമിലെത്തി അവിടെ ഇട്ടൊരു പൂട്ടിയതാണ് അതിന് കേട്ടോ. ലാച്ചിക്കുട്ടി, ലാച്ചിക്കുട്ടി, ലാച്ചിക്കുട്ടി പോവാ. ഇപ്പൊ എന്തിനാ ഞാൻ അട്ടെടുത്ത്, ഞാൻ പോയി. ശരിയാക്കി തരട്ടടാ, അന്നത്തോടെ കൂടി എന്റെ പുറത്തു പോയിട്ടുള്ള ലൈനടി ഞാൻ നിർത്തി തരടാ. എനിക്ക് വേണ്ടി അത്ര നേരായി കഷ്ടപ്പെടുന്നവര്പ്പം പ്ലേ ആടെ അവിടെ നോക്കിക്കോട്ടെ, നോക്കിക്കോട്ടെ. ഇപ്പം പ്ലേ ചെയ്യണ്ട, എപ്പോഴും പ്ലേ ചെയ്യണ്ട. അതിപ്പോ കടക്കൂല, അത് നമ്മൾ നോക്കുമ്പോ കടക്കൂല. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ സംഭവമാണ്. അത് എന്തായാലും നോക്കൂ. അതെ അതെ, പ്ലേ ചെയ്യട്ടെ. ഈ സാധനം എന്താ ഇവിടെ ചെയ്യണം, എന്നോട് അവിടെ പോയി നിക്കാനല്ലേ പറഞ്ഞത്. പ്രശ്നം ഒന്നും മനസ്സിലാവില്ല, എന്തോ അന്വേഷിക്കാണല്ലോ. എനിക്ക് തോന്നുന്നു സോഫ കൂടെ ഇട്ടോണ്ടുള്ള പ്രശ്നം തോന്നുന്നു അല്ലേ. എന്തൊക്കെ തെരഞ്ഞു നിക്കുന്നുണ്ട്, എന്താ സംഭവം അറിയില്ല ഗൈസ്. ഓക്കെ, നോക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. എന്താ ചെയ്യാൻ നോക്കാലോ. ആ വാതിൽ തുറന്ന് നോക്കാണ്, കണ്ടില്ലേ. വാതിൽ തുറന്ന് ഓടാനുള്ള പരിപാടിയാ. കുരുട്ട് നോക്കാലോ, ചെയ്യാവുന്നൊക്കെ ചെല്ലുന്നുണ്ട്. നീ എന്നോടാണോ രമണ, നീ എന്നോടാണോടാ കളിക്കല്. ഏ തീർന്നോ, തീർന്നില്ല എന്ന് തോന്നുന്നു. ആ പച്ച അത്, അതെ അതെ, എന്താ ചെയ്യണന്നിട്ട്. ഏ എന്താ പുറത്തേക്ക് നോക്കി എവിടെ. ഇനിയിപ്പൊ എന്താ ചെയ്യാ, ഒന്നും ചെയ്യാനില്ല. ഇതിവിടെ ഫുള്ള്
സീൻ അടിക്കുക. നമുക്ക് വീട്ടിന് പുറത്തിറങ്ങണ്ട തന്നെ. നമുക്ക് നീ ടിവി കൊണ്ടുവച്ചാലോ? അതിന് മനസ്സിലായി താഴത്ത് എന്ത് വെച്ചതാണെന്ന്. വല്ലാത്തൊരു സാധനം തന്നെ കേട്ടോ, ഒരു രക്ഷിത. എത്ര വിവരമുള്ള പൂച്ച ലോകത്തിന്റെ ഇതേ ഉണ്ടാവുള്ളൂ. നോക്കിയാ ചെയ്യുന്നത് കുഞ്ഞി മോളെ. ഇത് പൂച്ചയല്ലടി, ഇത് വേറെന്തോ ആട്. വേറെന്തോ ആണ് എന്റെ മോളെ. ഇതിനാത്ര അവിടെ എന്താ കാണാനുള്ളേ? ടി വി വെച്ച് ഹോം തിയേറ്റർ സെറ്റാക്കി നമ്മള് സസി. ഗൈസ് ഒരു രക്ഷയില്ലട്ടോ, ഞാൻ ഈ പരിപാടി നിർത്തി. എന്തായാലും ലാസ്റ്റ് ഇങ്ങനെ പുറത്തു പോകുന്ന ഉറപ്പാണ്. നമുക്ക് ഒരു രക്ഷയില്ലല്ലോ, ഞാൻ അവിടെ പോവില്ല. കാരണം അതിനൊന്നും ചെയ്യാനില്ല. പേടിപ്പിക്കുന്ന സംഭവം ടെസ്റ്റ് നോക്കി. ഇതിന് എന്താ പറയാ, അതിന്റെ പേര് ഇതിന് മനസ്സിലായി. അത് അവിടെ വേറെന്ത് വെച്ചതാണ്. ഒരു വാതിൽ തുറക്കാനില്ല, ഒരു വാതിൽ തുറന്ന അപ്പൊ അതിന്റെ ഉള്ളിൽ എത്തും. ഇതെന്തോ ഒരു പ്രശ്നം. വാതിൽ തുറക്കാൻ പറ്റും? നമ്മുടെ റൂമിന്റെ വാതിൽ, അടുക്കളന്റെ വാതിൽ, ബാൽക്കണി ഒന്നും ഇല്ല. ഒക്കെ നല്ല ടെറർ മൂഡിലാണ്. അത് അതിനെ വിട്ടേ പോയിക്കോട്ടെ, പോയിക്കോടെ പോയിക്കോടെ പോയിക്കോടെ. വാതിലൊക്കെ അടിച്ചില്ല, ഒന്നും സീനില്ല. ഇതെന്താ മെയിൻ പ്രശ്നം എനിക്ക് അറിയില്ല. എന്തോ ഒരു സ്പെല്ലിംഗ്. അങ്ങോട്ട് തന്നെ പോണേ, അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ ടി വി ഒക്കെ ഓഫാക്കി. എന്തോ ഒരു മെയിൻ പ്രശ്നമുണ്ട്. അത് മാത്രല്ല, നമ്മളിതിനെ പുറത്തേക്ക് വിടാന്ന് വിചാരിക്കും. ഓക്കെ, വിടുക. വിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? വേറെ പൂച്ചകൾ എന്തിനാ കടിക്കും. അതിന് ഒരുപാട് പ്രശ്നമുണ്ടല്ലേ. ഇത് വീട്ടിനുള്ളിൽ വളർത്തുന്ന പൂച്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ വേറെ ഒന്ന് കഴിച്ച് വാക്കിങ്ങനെ കൊണ്ടോ. പക്ഷെ ഒറ്റക്ക് വിടാൻ പറ്റൂല. ഒറ്റക്ക് വിട്ടാൽ ഭയങ്കര പ്രശ്നമായി പോകും. വേറെ എന്തെങ്കിലും ഒന്ന് കടിക്കും. കടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പൂച്ച നമ്മളെ കടിച്ചേ അല്ലെ, നമ്മളെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ വരും. സോ ഭയങ്കര പ്രശ്നമാണ്. വീട്ടിൽ നിന്ന് വളർത്തണേ, വീട്ടിൽ നിന്ന് തന്നെ വളർത്തുക. പുറത്തുള്ള പൂച്ചകൾ അതിനെ പുറത്ത് തന്നെ ആക്കില്ല. രണ്ടും കൂടി നടക്കൂല, അത് ഭയങ്കര സീനാവും. നമ്മൾ വാക്കിങ്ങനൊക്കെ നടക്കുമ്പോ നമ്മൾ കൊണ്ടുപോവുക നമ്മളെ കൺമുന്നിൽ കൂടെ. ഓക്കെ, ഇത് നമ്മൾ കാണാതാണ് ലാസ്റ്റ് പുറത്തേക്ക് പോണേ. അത് ഭയങ്കര ടെറിസ്റ്റ്. പുറത്തുനിന്ന് പേടിച്ചു കഴിഞ്ഞാൽ ഉള്ളോട്ട് വരുന്നതാണ് ശ്രമം. നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും പുതിയ ഐഡിയകൾ അങ്ങനല്ലേ? നിങ്ങളെ ഒരു ഐഡിയ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഐഡിയ ഉണ്ടോ? ബാക്കി പൂച്ചകൾക്ക് പറ്റും. ഇത് പൂച്ച അല്ല. ചില സമയത്ത് നല്ല ക്യൂട്ടാണ്. രാത്രി എന്നെ രാവിലെ എണീപ്പിക്കുക, ഒരു അഞ്ചഞ്ചരാകുമ്പോ ലാസ് വന്നിട്ട് എന്നെ ഇവിടെ ഇങ്ങനെ ഉമ്മക്ക് വെച്ചിട്ടാണ് എണീപ്പിക്കുക. അത് ഭയങ്കര സ്നേഹമാണ് എന്നോട്. പക്ഷെ എന്താ എന്തോ ഭയങ്കര ദേഷ്യണ്ട് കേസ് അതിനോട്. അങ്ങനെ എന്തൊക്കെ എവിടെക്കോ എന്തൊക്കെ ചില ആൾക്കാർ പറഞ്ഞു, മനുഷ്യന്മാർ തന്നെ 4 വയസ്സും നട്ടപ്രാന്ന് അങ്ങനെ എന്തൊക്കെ പറയില്ല. അതേപോലെ ഈനിപ്പ എന്തോ പ്രാതിനിധ്യം മാറൂല. ജനിച്ച് അത് എത്ര കാലം ഉണ്ട്, അത്ര കാലം അതുണ്ട്. അങ്ങനല്ലേ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഐഡിയ ഇട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. എനിവേ, ഇഷ്ടപ്പെട്ട ലൈക്ക് അല്ലേ? കുറച്ച് എഫേർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു കേസ്. ഓക്കെ, നാളെ വൈകുന്നേരം 5 മണിക്കാണ് കേസ്. ബൈ ബൈ.